തൃക്കാക്കരയിൽ നിന്നും ഇക്കുറി ഭരണപക്ഷത്ത് നിന്നും ഒരു എംഎൽഎ ഉണ്ടാകുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. പാലാരിവട്ടത്ത് കൊട്ടിക്കലാശം ആരംഭിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതീക്ഷകൾ അദ്ദേഹം തന്നെ പറയട്ടെ, എങ്ങനെയുണ്ട് പ്രതീക്ഷ? ഒരു മാസം വിജയം ഉറപ്പാണ്, വിജയം എൽ ഡി എഫിന് ഉറപ്പാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അന്ന് പറഞ്ഞിരുന്നു എൽ ഡി എഫ് വിജയിക്കും, 100 സീറ്റ് നേടും, സെഞ്ചുറി അടിക്കുക, സിംഗിൾ റൺ എടുത്തായിരിക്കില്ല, സിക്സർ അടിച്ചിട്ടായിരിക്കും അന്ന് പറയുന്നു. അന്ന് പറഞ്ഞത് ഇന്ന് ആവർത്തിക്കുന്നു. ഒരു വ്യത്യാസമുണ്ട്, ആ സിക്സർ ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് പോകും, ഒരു ഹ്യൂജ് സിക്സ് ആയിരിക്കും, എൽ ഡി എഫിൻ്റെ കുതിപ്പായിരിക്കും ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. എൽ ഡി എഫ് വിജയം ഉറപ്പാണ്. അത് ഭയന്നിട്ടാണ് ഈ സ്ഥാനാർത്ഥി വ്യക്തിഹത്യ ചെയ്യാൻ? അത് കുറച്ചായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. സ്ഥിരമായിട്ട് ജയിച്ചു വരുന്നൊരു മണ്ഡലത്തിൽ പരാജയം ഉറപ്പാകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, അതിപ്പോൾ നമ്മൾ കാര്യമാക്കേണ്ടതില്ല. അത് വികസനം തന്നെ ചർച്ച ചെയ്യും. വികസനമാണ് തിരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം. മാറ്റത്തിനൊരു വോട്ട്. ഈ മണ്ഡലം വന്നതിന് ശേഷം ഇന്ന് വരെ 2011, 2016, 2021 യു ഡി എഫ് മാത്രമാണ് വിജയിച്ചത്. ഇവിടെ എന്ത് വികസനമാണ് നടന്നിട്ടുള്ളത്? പാവം ജനങ്ങൾ അതിൻ്റെ പ്രയാസം അനുഭവിച്ചു. എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വികസനത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന സമീപനം എടുത്തു. നഷ്ടം വന്നത് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കാണ്. വോട്ടർമാർ വികസനത്തിനൊരു വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മാറ്റത്തിനൊരു വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് എൽ ഡി എഫിനാണ്. എൽ ഡി എഫ് വിജയം സുനിശ്ചിതമാണ്. ഭരണപക്ഷത്തിന് ഒരു എം എൽ എ ഉണ്ടാവും, വികസനത്തിന് ഒരു എം എൽ എ കൂടി ഉണ്ടാവും, 100 എൽ ഡി എഫിന് തികയ്ക്കും.